ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ വിശ്വാസ പരിശീലനത്തിന് വേണ്ട മൂന്ന് ക്വാളിറ്റികളാണ്. ആ ക്വാളിറ്റികൾ വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർ കാറ്റഗറിസം നമ്മുടെ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ഷുഡ് ബിക്കം മോർ അഫക്റ്റീവ്, മോർ അഫക്റ്റീവ്. അത് വളരെ ഹൃദ്യതയുള്ള ഒരു കൈമാറ്റമായിട്ട് മാറാൻ നമുക്ക് കഴിയണം. വളരെ സ്നേഹപൂർണമായിട്ടുള്ള ഒരു അഫക്റ്റീവായിട്ടുള്ള, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു അമ്മ കുഞ്ഞിന് കൊടുക്കുന്ന മുല കൊടുക്കുന്ന കുഞ്ഞിനെ അമ്മ സ്നേഹപൂർവ്വം തലോടി ചേർത്ത് പിടിക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനമായിരിക്കണം കാറ്റഗറിസം ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ പലപ്പോഴും തലയ്ക്കകത്തേക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പരീക്ഷ കഴിഞ്ഞോടുകൂടെ അത് അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോകുന്നു. നമ്മളുടെ ഇൻഫർമേഷൻ ഒന്നും തന്നെ ഒരു ട്രാൻസ്ഫോർമേഷനായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ എന്ന് പറയുന്ന തലത്തിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ തലത്തിലേക്കുള്ള ഒരു വലിയ പരിവർത്തനം വേദപാഠത്തിൽ അല്ലെങ്കിൽ മതബോധന കേന്ദ്രത്തിന് ഉണ്ടാകണമെന്നാണ് എൻ്റെ പറയുക. അഫക്റ്റീവ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അട്രാക്റ്റീവ്. വിശ്വാസ പരിശീലനത്തെ കുട്ടികൾ സ്നേഹിക്കണമെങ്കിൽ അതിനെ കുറേ കൂടെ അട്രാക്റ്റീവാക്കണം. അത് ടെക്സ്റ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഉള്ളടക്കത്തെ അട്രാക്റ്റീവാക്കാൻ നിങ്ങൾ നടത്തുന്ന ഒരു പരിശ്രമമായിരിക്കണം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൽ പരീക്ഷ നടത്തി ടെക്സ്റ്റ് ബുക്ക് പത്രമല്ല, അത് അവനെ അട്രാക്റ്റീവാക്കണം. ആ അട്രാക്റ്റീവ് ആക്കിയാൽ മാത്രമേ കാറ്റഗറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇഫക്റ്റീവ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ഉള്ള നിലപാടുകൾ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ മെത്രാനായത് 2010 കോളിപ്പിതാവൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് മെത്രാന്മാരായത്. ഞങ്ങൾ ആ കൊല്ലം തന്നെ മാർപ്പാപ്പയെ കാണാൻ ഇടയായി. നമ്മൾ ആദ്യം കണ്ടത് ജോൺ പോൾ മാർപ്പാപ്പയാണ്, ബെനഡിക്ട് 16 മാർപ്പാപ്പയെ ഞങ്ങൾ ചെന്നപ്പോൾ ആദ്യം കണ്ടത്. മാർപ്പാപ്പ നമ്മുടെ സഭയെക്കുറിച്ച് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. മാർപ്പാപ്പ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ജനത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഫാമിലികൾ ഫെയ്ത്ത് ട്രാൻസ്മിഷൻ സെല്ലുകളാകുന്നതാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് കൂടുതൽ നിലനിൽക്കാനായിട്ട് നമ്മൾ, ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഞാനിപ്പോഴും കൊണ്ട ചെല്ലുമ്പോൾ മുട്ടുകുത്തുന്നുണ്ട്. ഞാനിരിക്കാൻ ഇപ്പൊക്കെ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ മുട്ടുകുത്ത ഇരിക്കാൻ സമ്മതിക്കുകയില്ല, കൊന്ത കഴിഞ്ഞിട്ടിരുന്നു. വെരി സ്ട്രിക്റ്റ്. അത് ഒരു വലിയ ചിട്ടയായിരുന്നു. ഞാൻ പറയുന്നേ, ആ ചിട്ടയ്ക്ക് അകത്തുള്ള ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളായിരുന്നു വിശ്വാസ പരിശീലനത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ കൊണ്ട നമസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊടുക്കുക, സ്തുതി കൊടുക്കുന്നതുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് കൈകസ്തൂരി എന്നാണ്. അതിൻ്റെ ഒറിജിനൽ പേര് കൈകസ്തൂരി എന്നാണ്. എന്താ കൈകസ്തൂരി? കാർണവന്മാരിലെ വിശ്വാസ ജീവിത സുഗന്ധം തലമുറയ്ക്ക് കൈമാറുന്നതാണ് കൈകസ്തൂരി. ആ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. നമ്മൾ കളയരുത്, ആ വാക്കൊന്നും നമുക്ക് കളയാൻ പാടില്ല. കൈകസ്തൂരി കൊടുക്കാന്നാ പറയുക, സ്തുതി കൊടുക്കുക എന്നതിന് വിളിക്കുന്ന പേരെന്താണ്? കൈകസ്തൂരി കൊടുക്കുക. എല്ലാവരും പോയി പരസ്പരം കാർണവന്മാർക്ക് സ്തുതി കൊടുത്തിട്ട് പിന്നെ കൈ. അതെനിക്ക് തോന്നുന്നേ, നമ്മൾ അത്തരത്തിലുള്ള ചില മൂല്യങ്ങൾ ഈ ഡെയിലി പ്രാർത്ഥന, എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ പറയുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട് പറയാനായിട്ട്, ദുഃഖവെള്ളിയാഴ്ച മാത്രമാണ് പ്രാർത്ഥന ചെല്ലാത്തൊരു ദിവസമുള്ളത്. ഞാൻ ഇങ്ങനെ വിചാരിക്കും, ദൈവമേ എല്ലാ വെള്ളിയാഴ്ചയും കർത്താവ് മരിച്ചിരുന്നെങ്കിലും എളുപ്പമുണ്ട്.
ഈ ദുഃഖ വെള്ളിയാഴ്ച പ്രാർത്ഥനയില്ലാത്തതിൻ്റെ കാരണം അമ്മയുടെ തിയോളജിയാണ്, കർത്താവ് മരിച്ചു കിടക്കില്ല, മോനെ കേൾക്കില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് വേണ്ട. പക്ഷേ എനിക്ക് തോന്നുന്നത് സത്യം അതൊന്നുമല്ല, കാലത്ത് തുടങ്ങി പള്ളിയിൽ ഇങ്ങനെ മുട്ടുകുത്തില്ലാണ്ടല്ല തിരിച്ചു വരുമ്പോൾ അവശരായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ദുഃഖവെള്ളിയാഴ്ച. അപ്പം ശാമ പറയുന്നു കർത്താവ് മരിച്ചു കിടക്കുന്നതുകൊണ്ട് ഇന്ന് പ്രാർത്ഥന ചെയ്യാൽ കർത്താവ് കേൾക്കില്ല, നാളെ ചെയ്തു. പക്ഷേ ഈ കുടുംബ പാരമ്പര്യങ്ങളിലൊക്കെ ഉള്ള ചില മൂല്യബോധങ്ങളുണ്ട്. ഈ മൂല്യബോധങ്ങൾ നമ്മുടെ കാറ്റിക്കിസം ഡിപ്പാർട്ട്മെൻറ്റ് കളയാതെ നോക്കണമെന്നാണ് എനിക്ക് പറയാറുണ്ട്. പലപ്പോഴും ഈ വീടുകളിൽ നടത്തേണ്ടത് വീടുകളിൽ നിന്ന് പള്ളിയിലേക്ക് നടത്താനുള്ള ഒരു പരിശ്രമമാണ്. ഞാനൊരു കാര്യം വ്യക്തിപരമായിട്ട് നമ്മൾ പറയാം, ഒരു പള്ളിയിലും അപ്പം മുറിക്കാൻ പാടില്ല. അപ്പം മുറിക്കേണ്ടത് എവിടെയാണ്? അത് വീടുകളിലെ പാരമ്പര്യമാണ്, അത് വീടുകളിൽ നിന്ന് എടുത്തു മാറ്റാൻ പാടില്ല. ഞാൻ പറയട്ടെ, അത് അതിൻ്റെ പുറകിലും വലിയ. അതുകൊണ്ട് വീടുകളിലെ നമ്മളുടെ ഒരു കാറ്റഗറ്റിക്കൽ ഒരു സെൻസുണ്ട്. നിങ്ങൾക്കറിയാം വീട്ടിലെ അപ്പം മുറിക്കുന്നത് പള്ളിയിലെ കത്തനാരൊന്നല്ല, അച്ഛനവിടെ മാറി നിൽക്കാനേ ഉള്ളൂ. വീട്ടിലെ ആരാ അപ്പം മുറിക്കുക? കാരണവരാണ്, കാരണവരാണ് അപ്പം മുറിക്കുന്നത്. ഇന്ന് ചിലത് നമ്മുടെ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വെട്ടിച്ചുരുക്കി അത് എവിടേക്ക് കൊണ്ടുവരാണ്? പള്ളിയിൽ കൊണ്ട്. ഞാൻ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഒരാളാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ കാരണവന്മാരുടെ വിശ്വാസ പൈതൃകത്തിൻ്റെ കൈമാറ്റം കുടുംബ പ്രാർത്ഥനയിലൂടെ. അതുപോലെ തന്നെ ഞാൻ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗത്ത് വരുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ ഡെയിലി മാസിന് വരുന്ന പാരമ്പര്യമുള്ള ഒരു സഭ സുബ്രഹ്മണ്യ സഭയാണ്. അതിൻ്റെ പുറകിൽ വലിയ കാഴ്ചപ്പാടുണ്ട്, വലിയ കാഴ്ചപ്പാട് അതിൻ്റെ പിറകിലുണ്ട്. എല്ലാ ദിവസവും വിശുദ്ധ കുർബാന കാണണം അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പൈതൃകം നമുക്ക് ഉണ്ട്. നമുക്ക് ആ പൈതൃകം നഷ്ടപ്പെടുത്താതെ നമ്മൾ സൂക്ഷിക്കണം. ഞാൻ അതുപോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴാണ് വൊക്കേഷൻ പ്രൊമോഷനൊക്കെ ബ്യൂറോയൊക്കെ തുടങ്ങിയത്. പണ്ട് അത് വീടുകളിൽ നിന്ന് തന്നെയാണ്. ഇപ്പം നമ്മുടെ മിഷൻ ലീഗൊക്കെ ഉണ്ടല്ലോ, ചെയ്യുന്ന ശുശ്രൂഷ എത്ര വലുതാണ്. മിഷൻ ലീഗിനൊക്കെ നമ്മൾ ആധുനികവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ ഒറിജിനൽ ട്രീറ്റൊക്കെ ഇപ്പോൾ അത് സാധാരണ ഒരു സംഘടന പോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മിഷൻ ലീഗ് ഒരിക്കലും ഒരു സംഘടനയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മിഷൻ ലീഗ് എന്നും ദൈവവിളികളുടെ പ്രോത്സാഹനത്തിന് നടത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥന കൂട്ടായ്മയാണ് മിഷനെ പരിചയപ്പെടാൻ. ഞാൻ ചിലപ്പോഴൊക്കെ നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ സീറോ മലബാർ സഭയോടുള്ള നോർത്ത് ഇന്ത്യൻ മിഷൻ്റെ ഏറ്റവും വലിയ കടപ്പാട് എന്തുകൊണ്ടാണെന്നറിയാമോ? മിഷനറിമാരെ മുഴുവൻ വിട്ടിരിക്കുന്നത് മിഷൻ ലീഗാണ്. മിഷൻ ലീഗിൽ നിന്നാണ് മിഷനിലേക്ക് ധാരാളം മിഷണറിമാരെയും പോയത്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് മിഷൻ ലീഗ് കുറേ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു സംഘടനാ തലത്തിലേക്ക് വളർന്നതോടുകൂടെ മിഷൻ ലീഗിൻ്റെ ആദ്യത്തെ ചൈതന്യമൊക്കെ പോകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളോട് എങ്ങനെ ഒന്നിച്ചൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ കൂടെ ശാസ്ത്രവൽക്കരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ശാസ്ത്രവൽക്കരിക്കാനുള്ള ഒരു ടെൻഡൻസി, ആ ടെൻഡൻസി അപകടമാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ നൈസർഗികത കളയാതെ അത് സൂക്ഷിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറേ കൂടെ ചിട്ടയും ക്രമമൊക്കെ വരണമെന്നുള്ള കാര്യത്തിലൊന്നും എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പലതും വീടുകളിൽ നടക്കേണ്ടത് പള്ളികളിലേക്കും, പള്ളികളിൽ നടക്കേണ്ടത് ഫൊറോനകളിലേക്കും, ഫൊറോനകളിൽ നടക്കേണ്ടത് രൂപതയിലേക്കൊക്കെ എടുത്തു കൊണ്ടുപോയിട്ട് അതിനെ കുറേ കൂടെ സംഘടിതമാക്കാനുള്ളൊരു പ്രവണതയല്ല നമുക്ക് വേണ്ടത്. അതായിരിക്കുന്ന അതിൻ്റെ നല്ല സാഹചര്യത്തെ കൂടുതൽ ബലപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളാണ്.